ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മിനി ടിപ്സിലേക്ക് സ്വാഗതം. നിങ്ങളിൽ ആർക്കെങ്കിലും നഖം കടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആരോഗ്യത്തിന് വില്ലനാകുന്ന പല രോഗാവസ്ഥകളും നമുക്കുണ്ടാകുന്നത് ഈ നഖം കടി കാരണമായിരിക്കാം. നഖം കടി മാറ്റാൻ പറ്റാത്ത ഒരു ശീലമായി തീർന്നിട്ടുണ്ടാകും നമ്മളിൽ പലർക്കും. പലരും ഇത്തരം ശീലങ്ങൾ മാറ്റിയെടുക്കുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടുമായിരിക്കും. എന്നിരുന്നാലും അത് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്നറിയുക. കാരണം നഖം കടിക്കുന്നവർക്ക് വളരെയധികം തലവേദന ഉണ്ടാക്കുന്ന പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും നല്ല ശീലങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുന്ന ഒന്നല്ല നഖം കടി. നഖം കടിക്കുമ്പോൾ ഉണ്ടാകുന്ന അനാരോഗ്യകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നഖം കടിക്കുന്നവരുടെ എല്ലാം വിരൽ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരുടെ എല്ലാം വിരലിൻ്റെ അറ്റം കടിച്ചു പൊട്ടിച്ച തരത്തിലാണ് ഉണ്ടാവുന്നത്. വിരലുകളിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത നഖം കടിയിലൂടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിരലിൻ്റെ അഗ്രചർമ്മങ്ങളെ പ്രശ്നത്തിലാക്കുന്നു. നഖം വായിൽ വെച്ച് കടിക്കുമ്പോൾ ഉമിനീര് തൊലികൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് അണുബാധയ്ക്ക് കാരണമാകും. ഇത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നഖം കടിക്കുമ്പോൾ നഖത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നഖം കടിക്കുമ്പോൾ നഖത്തിന് പല വിധത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നു. നിരന്തരമായി ഇത് ചെയ്യുന്നതിലൂടെ നഖത്തിൻ്റെ പുറം പാളിയിൽ കേടുകൾ സംഭവിക്കുന്നു. ഇത് നഖത്തിന് പല വിധത്തിലുള്ള വൈകല്യവും നഖം പൊട്ടിപ്പോകുന്നതിനും കാരണമാകുന്നു. അതുപോലെ തന്നെ നഖവും വിരലും ചേരുന്ന ഭാഗത്തായി മുറിവും നഖത്തിനടിഭാഗത്തായി വീക്കം എന്നിവയെല്ലാം ഉണ്ടാകുന്നു. തന്നെയല്ല, പല്ലിൻ്റെ ആരോഗ്യത്തെയും നഖം കടി ബാധിക്കും. നഖം കടിക്കുന്നതിലൂടെ വളഞ്ഞ പല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പല്ലിനും മോണയ്ക്കും കേടുപാട് സംഭവിക്കാനും പല്ല് പൊന്തി വരുന്നതിനും മോണയിൽ ഇൻഫെക്ഷൻ പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നതിനും നഖം കടി കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, നഖം കടിക്കുമ്പോൾ നമ്മുടെ വിരലിൽ അരിമ്പാറ ഉണ്ടെങ്കിൽ അത് ചുണ്ടിലേക്കും മറ്റും പകരാൻ കാരണമാകും. തന്നെയല്ല, നഖം കടിക്കുന്നതിലൂടെ വായ്നാറ്റം വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതിലൂടെ ഉമിനീരിൽ ബാക്ടീരിയകൾ വർദ്ധിക്കുകയും അത് വായ്നാറ്റം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നഖം കടി വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്പം ഗുരുതരമായി മാറും എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് ഒരു കാരണവശാലും നഖം കടി എന്നത് ഒരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കരുത്. കൂട്ടുകാർക്കെല്ലാം ഈ അറിവ് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. ഇതിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.